ഒക്ടോബർ 12-ലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. 1604-ൽ നടന്ന ഒരു സംഭവം, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നതിലൂടെ കരകരമാകുന്ന അളവില്ലാത്ത നന്മകളുടെയും അനുഗ്രഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഒരു അനുഭവം. രണ്ട് വിദ്യാർത്ഥികൾ, ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കാൻ പ്രത്യേക താല്പര്യം, ആത്മീയതയിൽ ഒട്ടും താല്പര്യമില്ലാത്ത പേരിട്ട പ്രവർത്തനം, ചെയ്യാവുന്ന കൊള്ളരുതായികളൊക്കെ ഒരുമിച്ച് ചെയ്തു കൂട്ടി അതിൽ സുഖഭോഗങ്ങളിൽ മുഴുകുന്ന ഒരു സംസ്കാരം. പതിവുപോലെ അവരുടെ പഠനവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മുന്നേറുന്നു. അങ്ങനെ ഇരിക്കെ ഈ രണ്ടു കൂട്ടുകാരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് താന്താങ്ങളുടെ വീട്ടിലേക്ക് പിരിയുകയും ഇവരിൽ ഒരാളുടെ പേര് റിക്കാർത്തോസ് എന്നാണ്. റിക്കാർത്തോസ് വീട്ടിലേക്ക് യാത്ര നടന്നുപോയി. വീട്ടിലെത്തി ഭയങ്കര ക്ഷീണിതനായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ആലസ്യവും ഒക്കെ ഉണ്ട്. പതിവ് പോലുള്ള ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലുന്ന ഒരു രീതി റിക്കാർത്തോസിനുണ്ട്. ഏറെ ക്ഷീണിതനാണ് എങ്കിലും റിക്കാർത്തോസ് ഇത്തിരി താല്പര്യക്കുറവോടെയാണെങ്കിലും എഴുന്നേറ്റ് നിന്ന് നന്മ നിറഞ്ഞ മറിയം പതിവ് പോലെ ചൊല്ലി ഉറങ്ങാൻ കിടന്നു. ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിനിടയിൽ തൻ്റെ മുറിയുടെ വാതിൽ ആരോ മുട്ടുന്നത് റിക്കാർത്തോസ് കേൾക്കുകയും മുറിയുടെ വാതിലിൽ മുട്ടുന്നത് കേട്ട റിക്കാർത്തോസ് കതവ് തുറക്കണമോ എന്ന് ആശങ്കപ്പെടുന്നു. സമയം പാതിരാവനോട് അടുക്കുകയും കതവ് തുറക്കേണ്ടി വന്നില്ല, കതവ് താനെ തുറക്കപ്പെടുന്നു. കറുത്ത് ഇരുണ്ട ഒരു രൂപം തന്റെ മുമ്പിൽ നിൽക്കുന്നു. ഭയചകിതനായി നിന്ന റിക്കാർത്തോസിനോട് ഈ രൂപം ചോദിക്കുന്നു, അല്ലയോ റിക്കാർത്തോസെ, നീ എന്നെ അറിയില്ലേ? ശബ്ദത്തിൽ നിന്ന് റിക്കാർത്തോസ് തിരിച്ചറിഞ്ഞു അത് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന, അല്പനിമിഷം മുമ്പ് വരെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ സുഹൃത്താണ്. നിനക്കിത് എന്തു പറ്റി? നീ പിശാചിനെ പോലെ പേടിപ്പെടുത്തുന്ന രൂപമായിരിക്കുന്നല്ലോ എന്ന് റിക്കാർത്തോസ് മറു ചോദ്യം ചോദിച്ചു. സംഭവിച്ചതൊക്കെ ഈ രൂപം റിക്കാർത്തോസിനോട് പറഞ്ഞു. ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് പിരിയുന്നതിന് മുമ്പ് സംസാരിച്ച കാര്യങ്ങൾ, അവിടെ നിന്ന് വീട്ടിലേക്കുള്ള യാത്രയിൽ വഴിമധ്യേ ഒരു പൈശാചിക രൂപം തന്നെ ആക്രമിക്കുകയും തെരുവിൽ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ നരകാഗ്നിയിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ നീ കിടക്കുന്നതിന് തൊട്ടു മുമ്പ് അല്പം വൈമനസ്യത്തോടെയാണെങ്കിലും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലിയതിനാൽ നിനക്ക് ഈ ദുരന്തം നേരിട്ടില്ല. കർദോസ് എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. തന്റെ ആത്മമിത്രം കൊല്ലപ്പെട്ടിരിക്കുന്നു, അത് നരകത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. ഒരു നന്മ നിറഞ്ഞ മറിയത്തിലൂടെ തൻ്റെ ജീവിതം ഇവിടെ എത്തി നിൽക്കുന്നു. ഈ ആലോചനകൾക്കിടയിൽ ഈ പ്രാകൃത രൂപം അവിടെ നിന്ന് മറയുകയും റിക്കാർത്തോസ് ഉടൻ തന്നെ മുട്ടിൽമേൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ നന്ദി അർപ്പിക്കുകയും ഈ സമയം വെളിപ്പാടകലെയുള്ള ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ നിന്നും പാതിര പ്രാർത്ഥനയ്ക്കുള്ള മണിമുഴങ്ങി. റിക്കാർത്തോസ് മറ്റൊന്നും ചിന്തിച്ചില്ല, നേരെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ എത്തി. തന്നെ ആ സന്യാസി സഭയിൽ ചേർക്കണമെന്ന് താണുകേണ് അപേക്ഷിച്ചു. എന്നാൽ വഴിവിട്ട ജീവിതം നയിച്ചിരുന്നു. എല്ലാ കൊള്ളരുതായികളിലും ഒഴുകിയിരുന്ന റിക്കാർത്തോസിനെ അവിടെ എടുക്കാൻ അവർ തയ്യാറാകുന്നില്ല.
കർത്തോസ് തനിക്ക് സംഭവിച്ചതെല്ലാം പറഞ്ഞു. ഇതും ഇത് ഇവന്റെ ഒരു തട്ടിപ്പാവാമെന്ന് ധരിച്ച് ആ സന്യാസ ആശ്രമത്തിന്റെ അധിപൻ മറ്റു രണ്ട് സന്യാസിമാരെ കൂട്ടി ഇവനോട് ഇവൻ പറഞ്ഞതനുസരിച്ച് ഇവന്റെ സുഹൃത്തിന് ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. തെരുവിൽ ഇന്ന സ്ഥലത്ത് തന്റെ മൃതദേഹം കിടക്കുന്നു എന്ന് റിക്കാർദോസിന്റെ സുഹൃത്ത് പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ കറുത്ത് ഇരുണ്ട് പ്രാകൃതമായിട്ടുള്ള അവന്റെ സുഹൃത്തിന്റെ മൃതദേഹം അവർ കണ്ടെത്തുകയും ചെയ്തു. പരിശുദ്ധ അമ്മയിലുള്ള ആശ്രയമാണ് റിക്കാർദോസിനെ രക്ഷപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കിയ സന്യാസ ആശ്രമ അധികൃതർ അവനെ ആ സഭയിൽ എടുത്തു. പിന്നീട് അങ്ങോട്ട് വേദപ്രചരണത്തിന്റെ സുവിശേഷ പ്രഘോഷണത്തിന്റെ വലിയ വക്താവായി ഈ റിക്കാർദോസ് മാറുകയാണ്. നമ്മുടെ ഭാരതത്തിലടക്കം റിക്കാർദോസ് എത്തി സുവിശേഷം പ്രസംഗിച്ചു എന്നാണ് കരുതപ്പെടുക. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി മറ്റൊരു രാജ്യത്ത് ആയിരിക്കുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി വീരം ചരമം പ്രാപിക്കുവാൻ റിക്കാർദോസിന് കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളും അമ്മയോടുള്ള മധ്യസ്ഥതയിൽ തുടരുന്ന പ്രാർത്ഥനകളിൽ ഇത്തിരി പോലും വീഴ്ച വരുത്താതെ എല്ലാ ദിവസവും അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ജപമാലയെ ചേർത്തു നിർത്തിക്കൊണ്ട് പ്രാർത്ഥനയുടെ കരുത്തിൽ ആത്മീയ ജീവിതവും ഒപ്പം അമ്മയിലൂടെ ലഭിക്കുന്ന ഭൗതിക നന്മകളും നമുക്ക് ആഗ്രഹിക്കാം. അതിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അമ്മയുടെ അനുഗ്രഹം എന്നും നമ്മോടൊപ്പം ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ നാഥയായ പരിശുദ്ധ കന്യക മറിയമ്മേ, ഞങ്ങൾക്കു വേണ്ടി അങ്ങ് തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയെ കുറിച്ച് ഒരുപാട് ഒരുപാട് കുപ്രചരണങ്ങളും ദുരാരോപണങ്ങളും ഒക്കെ നാം കേൾക്കുന്നുണ്ട്. അതിനെയൊക്കെ എതിർക്കുവാൻ അമ്മയുടെ കന്യകാത്വത്തെ കുറിച്ചും അമ്മയുടെ ശൃഗാരോപണത്തെ കുറിച്ചും ഒക്കെ പറയാനുള്ള വലിയ ബാധ്യത നമുക്കുണ്ട്. തീർച്ചയായും അതിനുള്ള പരിശ്രമത്തിനുള്ള തീരുമാനങ്ങൾ നമുക്ക് എടുക്കാം. ആ തീരുമാനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം.